ഗായ്സ്, ലൈഫ് ഓഫ് മൂഫിയാണ്. ഇന്നത്തെ വീഡിയോ നമ്മളെ സ്വന്തം കോഴിക്കോടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എപ്പോഴും ഞാൻ ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ അല്ലേ ഗൈസ് ഇടാറുള്ളത്. ഇപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്കൊരു ഫുഡിൻ്റെ അടിപൊളി ഒരു ഫുഡിൻ്റെ സ്പോട്ട് കാണാം. സ്പോട്ട് കറക്റ്റ് വരുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ച് സൈഡിലാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറിയാണ് 30 രൂപയാണ് ഓട്ടോക്ക് ചാർജ് വരുന്നത്. ഞാൻ ഈ ചാർജ് കറക്റ്റ് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോസ് പല നാട്ടിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് ഈ കമൻസ് കാണുമ്പോഴാണ് ഗൈസ് മനസ്സിലാവുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളെല്ലാ ഓരോ നാട്ടിൽ നിന്നും എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും ഇരുന്ന് കാണുന്നുണ്ടല്ലോ. സോ ഐ എം വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഇത് കറക്റ്റ് പറയാനുള്ള, നിങ്ങൾ കോഴിക്കോട് വന്നിട്ട് ബൈ ചാൻസ് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഈ സ്പോട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാർജ് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഈ ഒരു കോഴിക്കോട് നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 രൂപയും, ബസ്സിന് കയറുകയാണെങ്കിൽ 10 or 15 രൂപയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ബീച്ചിൽ വന്നിട്ട് ഇറങ്ങാൻ കഴിയും. അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡിൻ്റെ സ്പോട്ടാണ് കോഴിക്കോട്. ഒരുപാട് കാലമായിട്ട് ഈ ഒരു സംഭവം വർക്ക് ചെയ്തുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റ്, പക്ഷേ ഞാൻ ഒരുപാട് ടൈം ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. സോ അപ്പോൾ ആ ഒരു ഫുഡാണ് ഞാൻ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉമ്മക്ക് ഭയങ്കര ആഗ്രഹം അത് കഴിക്കണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഉമ്മനും കൂട്ടി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് അവിടെ പോകണം. അപ്പം ഈ ഒരു സമയം സൺഡേ സാറ്റർഡേ ആ ഒരു ടൈമൊക്കെ കോഴിക്കോട് നല്ല ബ്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. നട്ടുച്ച സമയമാണ് ഗൈസ്, നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞു ജസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഹോട്ടലിൽ പരിചയപ്പെടുത്തി തരാം. സംസം പറഞ്ഞിട്ടുള്ള ഹോട്ടൽ അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ. നമ്മുടെ ബീച്ച് പോണ റോട്ടിലാണ് ഇത് വരുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് നെഹദീൻ്റെ മന്തി, നെഹദി കുഴിമന്തിൻ്റെ ഒരു ഔട്ട്ലെറ്റും കൂടി ഈ ഒരു ബീച്ച് പോണ സൈഡിന് വരുന്നുണ്ട്. അവിടെയും ഫുഡ് അടിപൊളിയാണ്, ഒരുപാട് ആൾക്കാർ തിരക്കുള്ള ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലൂടെ വരുന്നുണ്ടെങ്കിൽ, ബീച്ച് സൈഡിനൊക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും ഇവിടെയും വന്നിട്ട് ഒന്ന് ഫുഡ് അയച്ചു നോക്കുക. അടിപൊളിയായിട്ടുള്ള ഫുഡാണ് ഇവിടെ മന്തി. സോ ഗൈസ്, നമ്മൾ ഏതായാലും അവിടെ എത്താനായിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ള ദി ഷാപ്പ്, അതായത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മളെ ബീച്ച് സൈഡിന് അത്യാവശ്യം കുറച്ചൊരു റൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഫുഡ് അടിപൊളിയാണ്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഐറ്റം വരുന്നുണ്ട് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ആണ്, ഇവിടുത്തെ ചട്ടിച്ചോറ്. അതായത് ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ചട്ടിച്ചോറാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഭയങ്കര സംഭവമൊക്കെ പറയുമ്പോൾ ഉമ്മനോട് എപ്പോഴെങ്കിലും പറയാനുണ്ട് എനിക്ക് ഫ്രീ ആണ് ടൈം, ഒരു ടൈം നമുക്ക് ഇവിടെ വന്നിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഏതായാലും ഇന്നാണ് അത് പറ്റിയത്. അപ്പോൾ ഏതായാലും ഉമ്മനും കൂട്ടിയിട്ട് ഞങ്ങൾ പോയി. ഉച്ച സമയമാണ്, ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. പക്ക നമ്മുടെ ഷാപ്പില്ലേ ഗൈസ്, നമ്മുടെ ഷാപ്പിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവരിത് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് ഭയങ്കര ഒരു ഹൈലൈറ്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ. പിന്നല്ലേ ഗൈസ്, നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സോങ്സ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ പഴയ മൂവീസിൽ, ഓൾഡ് മൂവീസിലുള്ള ഈ ഒരു സ്ഫടികം പോലത്തെ മൂവീസൊക്കെ ഇല്ലേ, ഈ ഷാപ്പ് ടച്ച് ഉള്ള മൂവീസൊക്കെ അതിൽ കാണിക്കുന്ന സോങ്സുകളില്ലേ, ആ സോങ്സാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഒരു പക്ക ഒരു ഷാപ്പിൻ്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ സോങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ ആംബിയൻസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, നമ്മൾ മലയാളികൾ നല്ല ഫുഡ് കിട്ടുന്ന ഏത് സ്പോട്ട് നോക്കിയിട്ട് എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കുന്ന ആൾക്കാരാണ്. നല്ല ഫുഡും നല്ല ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളികൾ എല്ലായിടത്തും പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാൾക്കാരും കൂടിയാണ്. പക്ഷേ ഫുഡ് അലമ്പാണെന്നുണ്ടെങ്കിൽ അലമ്പാണെന്ന് പറയുന്ന ആൾക്കാരും കൂടിയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും, നല്ല ആംബിയൻസ് ആണ്, അതേപോലെ തന്നെ ഒരു വെറൈറ്റി, ഒരു ഡിഫറെൻറ്റ് ഫീല് നിങ്ങൾക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. ഒരു ഷാപ്പ് ടച്ച് ആണ്, പക്ഷേ ഷാപ്പ് ടച്ച് അല്ല, പക്ക റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. നമുക്ക് മുന്നിൽ വെച്ച് തരുന്ന ഒരു ബോട്ട്, ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം പോലും കഞ്ഞിവെള്ളമാണ് ഗൈസ്. അപ്പോൾ ഒരു ഷാപ്പ് ടച്ച്, അതായത് ഷാപ്പിലെ ഒരു ടച്ചിലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏതായാലും നമ്മളെ മെനു കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെനുവിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഐറ്റംസ് ഉള്ളതെന്നുള്ളത് ഫുള്ള് അടിപൊളിയായിട്ട് മെനു കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാടൻ കോഴി പൊരിച്ചത്, പിന്നെ കോഴി ഇടിച്ച് കുത്തിയത്, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ, വെറൈറ്റി വെറൈറ്റി പേരുകളുണ്ട്. അതിൻ്റെ റേറ്റും അത്യാവശ്യം നല്ല റേറ്റ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുക, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്നാണോ ഒരു ടൈമെങ്കിലും വന്നിട്ട് കഴിച്ചു നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്, അതായത് ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അത് ഞങ്ങളോട് ജനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും, പക്ഷേ വെറൈറ്റി ഫുഡും വെറൈറ്റി ആംബിയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി വന്ന് നോക്കേണ്ട ഒരു സ്പോട്ടാണ്. ഏകദേശം ഞാൻ മെനു കാർഡൊക്കെ നോക്കി, മെനു കാർഡിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളി പേരുകളിൽ അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറഞ്ഞ റേറ്റിൻ്റെ സാധനങ്ങളും വരുന്നുണ്ട്. നമ്മളെ പൊറോട്ടേനൊക്കെ നോർമൽ, നമ്മളെ റെസ്റ്റോറൻറ്റിൽ എന്താണോ റേറ്റ് ആ ഒരു റേറ്റിനൊക്കെ തന്നെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ എന്താ പറയുക, പാപ്പിയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഉള്ള, ഈ സ്റ്റോറിയിലെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ പാപ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടേബിളിൽ നിരത്തിയിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, പേപ്പറിൽ പോലും ഒരു സ്റ്റോറി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഏതായാലും ഫൈനലി നമ്മളെ ഫുഡ് വന്നു. ഇതാണ് ചട്ടിച്ചോറ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. 330 രൂപയാണ് കേട്ടോ ഒരു ഫുഡിന് വരുന്ന റേറ്റ്, ഒരു ചട്ടിച്ചോറിന് വരുന്ന റേറ്റ്. പക്ഷേ നമുക്ക് വേർത്താണ്.
അത്യാവശ്യം നല്ല ഒരു സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മളെ ചിക്കൻ വരുന്നുണ്ട്, ബീഫ്, നമ്മളെ ഈ ഒരു തേങ്ങ കൊത്തിയിട്ടിട്ടുള്ള ബീഫില്ലേ, ബീഫ് വരുന്നുണ്ട്, ഓംലെറ്റ്, കൂന്തൾ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കുറേ ടൈപ്പ് ഉപ്പേരികൾ, പിന്നെ അതേപോലെ തന്നെ നത്തോലി പറഞ്ഞിട്ടുള്ള നമ്മളെ ചെറിയ മീനില്ലേ അത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി വരുന്നുണ്ട്. പിന്നെ ഫുഡാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്, അതായത് നമുക്ക് റൈസും അതേപോലെ കറീസും ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അടിപൊളിയാണ് കേട്ടോ ഫുഡ്, രക്ഷയില്ല. 330 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ബീഫ്, അതേപോലെ തന്നെ കൂന്തൾ, അതേപോലെ നമ്മളെ ചിക്കൻ പൊരിച്ചത്, അച്ചാർ, ഓംലെറ്റ്, പിന്നെ അതേപോലെ തന്നെ നത്തൂലി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാ ടൈപ്പ്സ് ഐറ്റംസും കിട്ടും. പിന്നെ ചെമ്മീൻ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, കല്ലുമ്മക്കായ, അതായത് കടുക്കായ ഇടയ്ക്കിടക്ക് ഉണ്ടാവാറുണ്ട്. മെനൂസ് ഓരോ ടൈമിന് മാറുന്നുണ്ട് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ 1 ടൈം കൈ പോയി കഴിച്ച സമയത്ത് ഈ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതില്ലായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഞാൻ അമ്മനോട് ചോദിച്ചു ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ള ചോദിച്ചു, അപ്പോൾ ഫുഡ് നമുക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് പിന്നെ വാളിലൊക്കെ നമ്മളെ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള റിവ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വായിച്ചൊക്കെ പറ്റും. കുറേ കോമഡി റിവ്യൂസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നല്ല വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ, ബീച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു ദേശാപ്പിൽ ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഫുഡ് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി മെനൂസും നല്ല ആംബിയൻസും നല്ല ഫുഡ് നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ വേണ്ടി പറ്റും. റേറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോയിട്ട് ഫുഡ് കഴിക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് ചെയ്യുന്നവരെ ടാറ്റാ ഗൈസ്.